പ്രമുഖ നടന്മാർക്കെതിരെ ലൈംഗികാതിക്രമണ ആരോപണവുമായി നടി മിനു മുനീർ. മുകേഷ്, മണിയൻ പിള്ളരാജു, ഇടവേള ബാബു, ജയസൂര്യ എന്നിവർക്കെതിരെയാണ് ആരോപണം. മുകേഷും ജയസൂര്യയും കടന്നുപിടിച്ചെന്നും ഇടവേള ബാബുവും മണിയൻ പിള്ളരാജുവും അശ്ലീല ചുവയോടെ സഹകരിക്കണമെന്നാവശ്യപ്പെട്ടതായും മിനു മുനീർ പറഞ്ഞു. പ്രമുഖ നടന്മാർക്കെതിരെയാണ് ഗുരുതരമായ ആരോപണങ്ങളുമായി നടി മിനു മുനീർ രംഗത്തെത്തിയത്. നടന്മാരായ ജയസൂര്യ, മുകേഷ്, മണിയൻ പിള്ളരാജു, ഇടവേള ബാബു കൂടാതെ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ, പ്രൊഡക്ഷൻ കൺട്രോളർമാരായ നോബിൾ വിച്ചു എന്നിവർ ശാരീരികമായും മാനസികമായും തന്നെ ഉപദ്രവിച്ചുവെന്നാണ് നടിയുടെ ആരോപണം. ദേ ഇങ്ങോട്ട് നോക്കി എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് ജയസൂര്യ കടന്നു പിടിക്കുകയും ചുംബിക്കുകയും ചെയ്തു. നടനും MLA മുകേഷ് കലണ്ടർ സിനിമയുടെ ചിത്രീകരണത്തിനിടെ കടന്നു പിടിച്ചുവെന്നും മിനു മുനീർ വെളിപ്പെടുത്തി. ഇത് 2009 ദേ എങ്ങോട്ട് നോക്കി എന്ന സിനിമ തുടങ്ങിയത്. അപ്പൊ അതിൽ ഞാൻ അഭിനയിക്കുക, ഞാൻ ദുബൈയിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ സമയത്ത് സെക്രട്ടേറിയറ്റിൽ വെച്ചാണ് എനിക്ക് ആദ്യത്തെ ദുരനുഭവം എനിക്ക് ഉണ്ടായത്. ആദ്യത്തെ ആള് ജയസൂര്യ തന്നെയാണ്. ജയസൂര്യയാണ് പുറകുന്ന അപ്രതീക്ഷിതമായിട്ട് പുറകുന്ന ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ചുംബിക്കുകയും കൂടെ ചെയ്തു. അതാണ് എനിക്ക് ഭയങ്കര സങ്കടമായി പോയത്. ഈ കലണ്ടറിന്റെ സിനിമയിൽ വെച്ച് പുള്ളിക്കാരൻ എന്നോട് ഇൻട്രസ്റ്റ് പറഞ്ഞിരുന്നു. അപ്പം അതിന് താല്പര്യം ഇല്ലാന്നാണ്. അപ്പം പിന്നെ ഞാൻ അമ്മയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി ഇത് കൊടുത്തപ്പം മുകേഷ് ഏട്ടൻ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു, അമ്പിടി കള്ളി, ഞാൻ അറിയാതെ അമ്മയിൽ നുഴഞ്ഞു കയറാന്ന് വിചാരിച്ചോ. അപ്പൊ നാടകമേലക എന്നതിൽ വെച്ച് ഞാൻ ഇങ്ങനെ മാറി മാറി നടന്നു. പുള്ളിക്കാരൻ, ഞാൻ സ്റ്റെപ്പ് കയറി അങ്ങോട്ട് കയറി പോകുമ്പോൾ പുള്ളി ഇറങ്ങി വരുന്നു. അപ്പൊ എന്നോട് ചോദിച്ചു, എന്താ ഇങ്ങനെ എന്നെ കാണുമ്പോൾ മാറിപ്പോണേ? ഞാൻ പറഞ്ഞു, എന്തൊക്കെയാലും നിങ്ങളോട് പറഞ്ഞ വാക്കുകളൊന്നും അത്ര ശരിയായില്ല, എന്നിട്ട് ഓടിപ്പോയി. അമ്മയിൽ അംഗത്വം എടുക്കാനായി അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകണമെന്ന് ഇടവേള ബാബു ആവശ്യപ്പെട്ടു. മണിയൻ പിള്ളരാജുവും സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടതായും മിനു മുനീർ ആരോപിച്ചു. ഇടവേള ബാബു എന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എന്റെ കൂടെ നിൽക്കാമെങ്കിൽ ഞാൻ സ്റ്റേജ് ഷോയ്ക്കൊക്കെ കൊണ്ടുപോകാം, മീൻ പാട്ട് പാടും, ഡാൻസ് ഒക്കെ ചെയ്യും, അപ്പൊ ഞാൻ എന്റെ കൂടെ കൊണ്ടുപോകാം, വളരെ നേട്ടങ്ങളൊക്കെ ഉണ്ടാവും എന്റെ കൂടെ നിൽക്കുവാണെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പൊ ഈ അമ്മയിൽ ഇതിന്റെ ആൾ പുള്ളിക്കാരനാണ്, സെക്രട്ടറി എനിക്കറിയാം. അപ്പൊ ഈ അപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി പുള്ളി പറഞ്ഞു എന്റെ ഫ്ലാറ്റിലോട്ട് പോവാ, കല്ലൂരുള്ള ഫ്ലാറ്റിലോട്ട് പോവാ, അപ്ലിക്കേഷൻ ഒപ്പിടണം, ഫില്ല് ചെയ്ത് തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഫില്ല് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഇയാളും പതുക്കെ എന്നെ പുറകെ തന്നെ കെട്ടിപ്പിടിച്ചു. പുള്ളിക്കാരന്റെ റൂം വൈറ്റ് ഫോർട്ടിലായിരുന്നു. അപ്പൊ എനിക്ക് ഫോട്ടോ വച്ചിലായിരുന്നു. അപ്പൊ മിനു ഫോട്ടോ വച്ചിലാണെന്നുണ്ട് പറഞ്ഞിട്ട് അന്നത്തെ പ്രൊഡക്ഷൻ കൺട്രോളറിനെ കൊണ്ട് പുള്ളി അവിടെ റൂം ഇടിപ്പിച്ചു, എന്റെ അടുത്ത് തന്നെ. എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇന്ന് രാത്രി വന്നു വരും, മിനു ഡോർ തുറന്നിട്ടേക്കണം. ഞാൻ നോ ഇതിന് പറ്റില്ല, അയ്യോ ഒന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ തുറന്നിട്ടേക്കണം, വളരെ ആധികാരികമായിട്ട് പറഞ്ഞു. ഈ പുള്ളി ഇതിന്റെ വൈസ് പ്രസിഡന്റ് ആണോ ഇതൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. അമ്മയിൽ അംഗത്വം എടുക്കാനായി നൽകിയ അപേക്ഷ മുകേഷ് ഇടപെട്ട് തള്ളിയതായും മിനു മുനീർ പറയുന്നുണ്ട്. പരാതി നൽകിക്കൊണ്ട് നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ഇവർ അറിയിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി നടിമാർ രംഗത്ത് വന്നത്. ജനം, കൊച്ചി.